ഇത്തിരി പുളി വെച്ചിണ്ട്, സാരില്ല. ഉപ്പേരിയിലേ മുളക് എത്രയാണ് കൂട്ടിയത് തന്നെ. കടയിൽ ഒന്നും കിട്ടുന്നില്ല, ഒന്നും വരുന്നില്ല അത്ര. ഏയ് വണ്ടിയോട് വരണ്ടേ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? അല്ല നമ്മുടെ നാട്ടില് വെള്ളം മണ്ണും ഒന്നും ഇല്ലാതെയാ നമ്മള് വേറെ നാടിനെ ആശ്രയിക്കുന്നത്. ചെയ്യില്ല അത്ര തന്നെ. അല്ല നമ്മളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഈ വെണ്ടയും വഴുതനയും തക്കാളിയൊക്കെ കൃഷി ചെയ്യാ. ഏയ് നമ്മളാരാൾക്കാരെ. തോമസ് അല്ലേ ഫോണ്? തോമസേ എന്തായിതാ പീടി പോയിട്ടൊന്നും കിട്ടിയില്ലല്ലേ. ഏയ് മിണ്ടാണ്ടേ പോണവൻ. പീടി പോയിട്ടേ ഒന്നും കിട്ടാണ്ട് വരുവാണേ. അല്ല ഞാനായിട്ട് അത്ര സുഹൃത്തിലല്ല അവൻ. എന്താച്ചാ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതാ നോക്കിയേ ആ ധൃത്തിയില് നമ്മുടെ പറമ്പിലേ നല്ലൊരു പ്ലാവ് നിന്നിറന്താ. അതിന്റെ മുകളിലോ ഇഷ്ടം പോലെ ചക്കിയുണ്ടാവും. ഈ അയൽപ്പക്കത്തുള്ള പറഞ്ഞ അതൊക്കെ ആവശ്യമുള്ളപ്പോ ഇട്ടുകൊണ്ടുപോയിരുന്നെ. ആ പ്ലാവ് അവിടെ നിൽക്കണത് അവന് മതില് പണിയാൻ തടസ്സാന്ന് പറഞ്ഞിട്ട് അതാ മുറിച്ചു. ഞാനാവുന്നത്ര പറഞ്ഞു നോക്കി, ഒരു പൊടിക്കാ കൂട്ടാക്കില്ലേക്ക് എന്താ ചെയ്യാ. ഏ പിന്നെ പോലീസ് കേസ് പഞ്ചായത്ത് ഒന്നും പറയണ്ട. നിയമമുണ്ട് ഇത്ര നിയമം. അതാ മുറിച്ച് മതിലാ പണിതപ്പോ സമാധാനായി. ഇതേ നോക്കിയേ ഇപ്പൊ വീടിയെ പോയിട്ട് കൂട്ടാൻ വെക്കാൻ ഒന്നും കിട്ടാണ്ട് രണ്ട് കൈയും വീശിട്ട് പോണ പോക്കാൻ നോക്കിയ. ഇതേപോലെയൊക്കെ കാര്യങ്ങൾ ഇനിയുണ്ടാവും. പണ്ടും നമ്മുടെ നാട്ടിലെ പട്ടിണിയും പകർച്ചവ്യാധിയും ദുരിതവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒക്കെ ഈ മനുഷ്യന്മാര് ഈ ചക്കയും വാങ്ങി ഉണ്ണിപ്പിണ്ടി ഒക്കെ ഇനി തിന്നേർന്നേ. ആ ഇതേപോലെ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവും. ലോകം അവസാനിക്കണമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇത് കൊറേ മതിലുണ്ട്, ഇനി ആ സിമെന്റും കട്ട പുഴുങ്ങി തിന്നണ്ടി വരും. അല്ല പിന്നെ ഈ ഭൂമിയിലുള്ളതൊക്കെ നശിപ്പിക്കാനായിട്ടേ കൊറേ ആൾക്കാരുണ്ടായി വെച്ചാൽ എന്തൂട്ട ചെയ്യ, ആരോട പറയാ? രാജപ്പനാണല്ലോ. ആ ഹലോ, ആ രാജപ്പ പറയടാ. ആ എന്താ ഞാൻ ഇവിടെ വീട്ടിലുണ്ടടാ. അല്ലാണ്ട് പിന്നെ എവിടെയാ? ആ അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ? ആ എന്ത് വീട്ടിലിരുന്നിട്ട് സുഖമില്ലാന്നോ? ആ ശരി വെറുതെ ഇരുന്ന പിന്നെ അങ്ങനെ ഇല്ലേ. ആ ആ നീ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ അത്യാവശ്യ കാര്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്, ആദ്യം ആളുകളായിട്ടേ സമ്പർക്കം പാടില്ല. ആ അതില്ലാണ്ട് പറ്റുമോ? ആ അങ്ങനെയെന്നെ. ആ അതേടാ. ആ എന്ത് ഏ ഇങ്ങോട്ട് വരുവേ, ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ വല്ല തെറി വിളിച്ചു പറയട്ടാ. അന്നാണക്ക് കൊറോണ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ സർക്കാരും നമ്മുടെ ഡോക്ടർമാരും ഒക്കെ പറയണത് നമ്മളങ്ങടെ അനുസരിക്കന്നേ. ആ അതേടാ. ആ ശരി അതെ ഇതൊക്കെ ഒന്ന് കഴിയട്ടടാ, എന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം. ആ ശരി ഞാൻ വിളിക്കടാ. ഓക്കെ എന്നാ. ഓക്കെടാ.
രാജപ്പനാ, രാജപ്പനെ വീട്ടിലിരുന്നിട്ട് വല്ലണ്ടായി എന്ന് പറയണേ. അങ്ങനെ വെറുതെ ഇരുന്ന് പരിചയമില്ലല്ലോ ആർക്കും. അല്ല, ഇരിക്കാണ്ട് പറ്റില്ലല്ലോ. അതിർത്തിയിൽ പോയി കാവൽ നിൽക്കാനല്ല, വീട്ടിലിരിക്കാനാ പറഞ്ഞേന്ന് പറഞ്ഞില്ലേ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ്? അത് എനിക്കും വലിയ ഇഷ്ടായി. എന്തേ ആദ്യ പുറത്തിറങ്ങാണ്ട് വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്കും വല്ലാണ്ട് എങ്ങനെയപ്പത്, എങ്ങനെ വെറുതെ ഇരിക്കുക. പിന്നെ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാ, നമ്മളൊന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ച പോരെ. ശരിക്കും പറഞ്ഞ എന്നും ഓട്ടല്ലായിരുന്നു നമ്മുടെ ജീവിതത്തില്. എന്തിയൊന്നേ ചെറുപ്പകാലത്ത് ഇതുപോലൊരു വിശ്രമം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ചാവുമ്പോഴല്ലാണ്ട് എന്നുണ്ടാവും ഓരോ കാര്യങ്ങള്. തൊഴില്, കല്യാണം, വീട്, കുട്ടികള്, അച്ഛനമ്മമാര്, പിന്നെ അതിൻ്റെ ഇടയില് നോട്ട് മാറല്, ആധാർ എടുക്കല്, റേഷൻ കാർഡ്, വോട്ടർ പട്ടിക, പിന്നെ വരൾച്ച, വെള്ളപ്പൊക്കം, പൗരത്വം, ഓ ഒന്നും പറയണ്ട, ഒന്നും വെറുതെ വീട്ടിലിരുന്നാ മതി എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓരോരോ കാര്യത്തിനായിട്ട് ഓട്ടില്ലായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഒന്നും വെറുതെ ഇരിക്കാൻ വിചാരിച്ചിട്ടില്ല എല്ലാവരും. പറ്റിണ്ട ആർക്കെങ്കിലും? പറ്റില്ല, വെറുതെ ഇരുന്നാണ്ടാവും മനസമാധാനം കിടത്തുന്ന നൂറ് നൂറ് കാര്യങ്ങള്. അപ്പോ ഇതൊന്നുമില്ലാണ്ട് നമ്മള് ഒന്ന് വിശ്രമിക്കുക എന്നാ വിചാരിച്ച മതി. എന്തേ ഇതൊക്കെ കഴിഞ്ഞ ഇറങ്ങണം നമ്മൾ ഇനി. എന്തേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? Thank you.